നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ നശിപ്പിക്കുകയോ കൈവിടുകയോ ഇല്ല. നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ശബ്ദം വിസ്മരിക്കുകയുമില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ അപകർഷതാബോധങ്ങൾ ദൈവം ഓർമ്മിക്കുന്നതേ ഇല്ല. കാരണം ദൈവം കരുണയുള്ള ദൈവമാണ്. നമ്മൾ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ നദി പോലെ അണപൊട്ടി ഒഴുകുന്ന ദിവസങ്ങളാണ് ഈ നൊവേന നാൾ ദിവസങ്ങൾ. ഈ ദിവസത്തിൽ ദൈവമായ കർത്താവ് നമ്മെ ചേർത്തു പിടിക്കുന്ന സമയങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ കരുണയുടെ തിരുനാൾ ദിവസം എൻ്റെ കുടുംബം, എൻ്റെ തറവാട്, എൻ്റെ ദേശം വലിയ സ്നേഹത്തിൻ്റെ നിർച്ചാലുകൊണ്ട് അവിടെ നമ്മെ ഓരോരുത്തരെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. എല്ലാവർക്കും ദൈവ കരുണയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവ കരുണയ്ക്ക് വേണ്ടി എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഒരു കരുണാ കടലായി മാറാം. നിങ്ങളുടെ മേൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയും നിങ്ങളോട് നിസ്സീമമായ കരുണ ചൊരിയുകയും ചെയ്യും. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം മനുഷ്യ മക്കളിലേക്ക് ഒഴുകുന്ന ഏറ്റവും അനുഗ്രഹീതമായ സുദിനമാണ് കരുണയുടെ തിരുനാൾ. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞത്: ഞാൻ മാർപ്പാപ്പയായി തീർന്നത് ഈ കരുണയുടെ തിരുനാൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ രണ്ടാമത്തെ മാമോദീസയാണ് കരുണയുടെ തിരുനാൾ. ലോകം മുഴുവനും എന്റെ കരുണയ്ക്ക് മുമ്പിൽ അണയാതെ സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഫൗസ്റ്റീന തന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ മഹാമാരിയിലൂടെ കടന്നു പോകുക, എങ്ങനെ നമുക്കിതിൽ നിന്നൊരു മോചനം ലഭിക്കും? ഒറ്റ വഴി മാത്രമേയുള്ളൂ. ലോകം മുഴുവനെയും ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ നാം സമർപ്പിക്കണം. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം നമ്മുടെ കുടുംബങ്ങളിൽ, ലോകം മുഴുവന്റെ മേലും അവിടെ നിന്നൊഴുകും. കോവിഡ് മഹാമാരി ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുക, ഒറ്റ വഴിയുള്ളൂ ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ. ആയിരങ്ങൾ മരിച്ചു വീഴുന്നു, പതിനായിരങ്ങൾ ഓരോ ദിനവും കോവിഡ് പോസിറ്റീവായി രോഗശയ്യയിലായിരിക്കുന്നു, ലക്ഷക്കണക്കിന് മക്കൾ അതിന്റെ ഭീതിയിലായിരിക്കുകയാണ്. ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ നമുക്കണയാം. കർത്താവിൻ്റെ കരുണ കൊണ്ട് ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 33:56. ഏതു പാപിക്കും കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു ഇടമുണ്ട്. കർത്താവിൻ്റെ കരുണ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്ന സ്ഥലമാണ് കാൽവരിയിലെ വിശുദ്ധ കുരിശ്. തല്ലിച്ചതയ്ക്കപ്പെട്ടപ്പോഴും കർത്താവിൽ നിന്നൊഴുകിയത് കരുണയായിരുന്നു, സ്നേഹമായിരുന്നു, ക്ഷമയായിരുന്നു. ഉഴവുചാൽ തീർക്കപ്പെട്ട രീതിയിൽ അവൻ്റെ ശരീരം ഉഴുത് മറിച്ചവരോടും അവൻ ക്ഷമിച്ചു, കരുണ കാണിച്ചു, ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മനുഷ്യന് ദൈവത്തോട് ഇതിൽ കൂടുതലൊന്നും തിന്മ ചെയ്യാൻ സാധ്യമല്ല, എന്നിട്ടും കർത്താവ് മനുഷ്യരോട് ക്ഷമിച്ചു, കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെയും, അത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്: നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ക്ഷമിച്ച് ദൈവം ക്ഷീണിക്കുന്നില്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് നമ്മൾ ക്ഷീണിക്കാതിരുന്നാൽ മതി. ഏതു പാപിക്കും ഇടമുള്ള കർത്താവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടമുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവകരുണയിൽ നമുക്ക് ശരണം വയ്ക്കാം. എല്ലാവർക്കും ദൈവകരുണയുടെ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവം നേരുന്നു. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 8:22 ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കും. കൊറോണ വൈറസിൻ്റെ ആക്രമണത്തിൽപ്പെട്ട ലോകം ഇന്ന് വല്ലാതെ വിഷമിച്ച് ഭയത്തിൽ പകച്ചു നിൽക്കുകയാണ്. ഈ പകപ്പ് മാറണമെങ്കിൽ
दैव सृष्टि मनुष्य दैवेण अब दैवे तीर्च विषम मारकूम अदान येसु योहन सुविशेष पदावते अध्याय वाक्य निदय अस्वस्थ आगे दैव विश्वसुन विश्वसुन कर्ता विश्वसा नमुक धैर्य कर्ता विश्वसा पूर्ण अवते कय्या ई दैव कैवान पढ़य नियम कर्तव वेपाटे पुस्तक मुपति नालामे अध्याय आरुम वचन कर्तव कावान कृपानिधियुमाय दैव कोपी विमुखन स्नेह विश्वस्त अत्युदार तेट पापच्छ आयोड करण का ई दैवते ओर्त दैवे दैवे करण वे प्रार्थिक तीर्च नमुक दैवे अनुग्रह समाधान दैव ना संरक्ष ई संरक्षण दैवे स्नेह इकाल नमुकटे या आशंसू। പ്രിയമുള്ളവരെ, നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 31 വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കാരുണ്യാദരേകം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ നിഹനിക്കുകയോ ചെയ്തില്ല, അവിടുന്ന് കൃപാനിധിയും ദയാലുവുമായ ദൈവമാകുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഏതെങ്കിലും കഴിവ് കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രാശ്ചിത്ത പ്രവൃത്തികൾ കൊണ്ടോ അല്ല നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കുന്നത്, നേരെമറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് അവർ മെറിറ്റ് ബട്ട് ഇറ്റ് ഈസ് ഹിസ് ഗ്രേസ്. നമ്മളെല്ലാവരും രക്ഷയും സൗഖ്യവും അനുഗ്രഹവും പ്രാപിക്കുന്നത് നമ്മൾ കൈയുയർത്തി പ്രാർത്ഥിച്ചു, അല്പം ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു, പുണ്യപ്രവൃത്തി ചെയ്തു എന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അവിടുന്ന് കൃപ ചൊരിയുന്നു, കാരുണ്യം ചൊരിയുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ് വി ആർ സേവ്ഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കബായരുടെ 1 പുസ്തകം 4 അധ്യായം 24 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കരുണ ശാശ്വതമാണ് എന്ന്. കരുണയുടെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകമായിട്ട് കരുണ കൊന്ത ചൊല്ലിയും കരുണയുടെ നൊവേന ചൊല്ലിയുമൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ആ കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് ഇവയൊക്കെ. നമുക്കറിയാം, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് നമ്മൾ ബുക്കുകളിൽ വായിച്ചെടുത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻഫർമേഷനോ അങ്ങനെയൊന്നുമല്ല. ദ ഡിവൈൻ മേഴ്സി ഓഫ് ഗാഡ് ഈസ് നോട്ട് സംതിങ് ബട്ട് സംബാരി. അതായത്, ദൈവത്തിൻ്റെ കരുണ മുഴുവൻ ഒരു മനുഷ്യരൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവായ ഈശോ മിശിഹായിലാണ്. അതുകൊണ്ട് നിനക്ക് കരുണ വേണമോ, കർത്താവായ ഈശോ മിശിഹായ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഈശോ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത്, എന്നിലുള്ള വിശ്വാസം, എന്നിലുള്ള ആശ്രയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ഒരു പാത്രമാണ് എന്ന്. ആ പാത്രവുമായിട്ടാണ് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വരുന്നത്. എന്നിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ശരണം എത്ര വലുതാണോ അത്ര വലുതായിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത്. അത്രമാത്രം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്നിലുള്ള വിശ്വാസം ശരണം ചെറുതാണെങ്കിൽ അത്രമാത്രം ചെറിയ പാത്രമായിരിക്കും, അത്രമാത്രം അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകമായിട്ട് ഈ കരുണയുടെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ മുറിവേറ്റ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിൽ നിന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഒഴുകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കരുണയും. സ്നേഹമുള്ളവരെ, സങ്കീർത്തന പുസ്തകം 23 അധ്യായം 6 വാക്യത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ജീവിതകാലം മുഴുവനും എന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കരുണ മനുഷ്യ മക്കളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് പറയുകയാണ്.
അവിടെ നിന്ന് കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ കൂടെയുള്ളത്. പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം 6 വാക്യത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവരോട് കൂടെ 1000 തലമുറ വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 2:13 വിശുദ്ധ യാക്കോബ് സ്ലീഹ നമ്മോട് പറയുകയാണ്, കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യം അത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5:7 കർത്താവ് പറയുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാൽ അവർക്ക് കരുണ ലഭിക്കും. മത്തായി സുവിശേഷം 18 പറയുകയാണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ. ഇത് തന്നെ ഈ പ്രഭാഷകൻ്റെ പുസ്തകം 28:3-4 നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഹോദരനോട് അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഇതാണ് ദൈവം ചോദിക്കുക. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? അവൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? ഇതാണ് ദൈവം നമ്മോട് ചോദിക്കുക. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് ശക്തമായ ഒരു തീരുമാനമെടുക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈശോമിശിഹായ്ക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 33:56 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ കാരുണ്യം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ദൈവകരുണയുടെ തിരുനാളിൻ്റെ ദിവസമാണ്. ഒത്തിരി പ്രാർത്ഥനയുടെയും ഒത്തിരി ത്യാഗത്തിൻ്റെയും ഒത്തിരി സഹനത്തിൻ്റെ ഇടവഴികളിലൂടെ നമ്മൾ നടന്നു നീങ്ങി പ്രത്യാശയുടെ വലിയ കിരണവും നേടി നമ്മളിന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഈ കരുണയുടെ തിരുനാൾ ദിവസം ഈ വചനം നമുക്ക് ഒത്തിരി പ്രത്യാശ നൽകുന്നതാണ്. സങ്കീർത്തനം 33:56, കർത്താവിൻ്റെ കരുണ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഒരു ദേശത്തെയല്ല, ഒരു ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മെ വലയം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി ദൈവത്തിൻ്റെ കരുണ. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, മോളെ എൻ്റെ കരുണയിലേക്ക് നീ വന്നു വീഴുക, ഞാൻ എൻ്റെ കരുണയിൽ മുക്കിയെടുത്ത് നിന്നൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ഈ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയുടെയും ദൈവ കരുണ നമ്മൾ അനുഭവിക്കും. അതിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ പ്രത്യാശ നശിച്ചവരെ പോലെയല്ല, പ്രതീക്ഷയുള്ളവരെ പോലെ ഈ ദൈവകരുണയുടെ തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകം മുഴുവൻ്റെ മേലും അങ്ങ് കരുണയായിരിക്കണമേ. ആമേൻ. കരുണാമയേ ദൈവപിതാവേ കനിയേ.